ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കൂട്ടത്തിലെ മറ്റൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ നോമ്പുത്തുറ വിശേഷമുണ്ട്. മാത്രമല്ല, ഇന്ന് ഞാനും താത്തിയൊക്കെ പോവുകയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് പോകാനുള്ള ഒരുക്കങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നും പതിവ് പോലെ 2 മണിക്ക് തന്നെയാണ്, 2 മണിക്ക് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ അടുക്കളയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത്, ഞാൻ വന്നപ്പോൾ 2:30 ആയിട്ടുണ്ടാവും, കാരണം ഞാൻ മോളെ ഉറക്കാനായിട്ട് പോയിഞ്ഞു. അപ്പോൾ താത്ത അവൾക്ക് കൊണ്ടുപോലെ മുരിങ്ങയൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള പയർ ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് കോഴിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉള്ളികളൊക്കെ ഇവിടെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ അടുക്കളയിൽ നിലത്ത് കിച്ചൻ്റെ നിലത്തിട്ടോ, നമ്മൾ ഫ്ലോറിൽ വെച്ചിട്ടാണ് തന്നെ ഞങ്ങൾ പടിഞ്ഞിരുന്നിട്ട് അല്ലെങ്കിൽ പലകമ്മൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്യുക. ഇവിടെ ഫുഡ് കഴിക്കലൊക്കെ അങ്ങനെ തന്നെയാണ്. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ മേശമ്പിലൊക്കെ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ നിന്ന് ഞങ്ങൾ പലകയൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കട്ടോ, ഞങ്ങൾ നിലത്ത് തന്നെയാണ് ഇരിക്കുക ചെയ്യുക സാധാരണ. അപ്പോൾ പിന്നെ അന്ന് ഉമ്മ പച്ചക്കറിയൊക്കെ കൊടുന്നീനു, എനിക്ക് കൊണ്ടുപോകാനുള്ളതും അതുപോലെ ഉമ്മാക്കുള്ളതൊക്കെ കൊടുന്നീനു. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെക്കുകയാണ്. ഇന്നത്തെ നോമ്പുത്തുറ വിഭവം വന്നിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് സലാഡാണ്. ഇന്ന് കറിപ്പൊരി ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. ഇന്ന് എല്ലാവർക്കും നോമ്പ് തുറന്ന ഉടനെ പോകേണ്ടതുകൊണ്ട് മെയിൻ ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. ഫ്രൂട്ട് സലാഡ് തന്നെ ഉണ്ടാക്കുന്നത് താത്താക്ക് ഭയങ്കര പൂതിയായിട്ട് വെച്ചാന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അനിയത്തി മൂലക്കിരുന്ന് കണ്ട് ഫ്രൂട്ട്സൊക്കെ ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഇവിടെ ചിക്കൻ ഉണ്ടായിന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്, അപ്പോൾ അത് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ വല്ലാതെ കുലുങ്ങുണ്ടാവും ഫോണ്, കാരണം എൻ്റെ ഇപ്പോൾ ക്യാമറമാൻ താത്താൻ്റെ മോനാണ്. അപ്പോൾ ഓനാണ് ഇപ്പോൾ ഈ ക്യാമറ പിടിക്കുന്നത്. അപ്പോൾ ഞാൻ നമുക്ക് എന്ത് കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് അത് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വന്നിട്ടുള്ളത് പാലപ്പമുണ്ട്, അതുപോലെ മൈദപ്പൊടി കൊണ്ടുള്ള പൂരിയുണ്ട്, മഞ്ഞപ്പൂരിയുണ്ട്, പിന്നെ കപ്പിയും ബീഫും ആണ് കേട്ടോ ഇന്നത്തെ വിഭവമായിട്ടുള്ളത്. അപ്പോൾ ഉമ്മ മുട്ടക്കോഴിയാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ നാടൻ കോഴി ടേസ്റ്റ് കുട്ടികളെന്നൊക്കെ വിചാരിച്ചു കാണ്ട് ഉമ്മ മുട്ടക്കോഴിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ അവിടെ വേറെ എന്തൊക്കെയോ പണിയിലാണ്. അപ്പോൾ ഞാൻ അവിടെ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഇത് കഴിക്കാമെന്ന് പറഞ്ഞു, താത്ത കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് കഴുകി വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ, അപ്പോൾ വീട്ടിൽ വന്നാൽ ഞങ്ങൾക്കൊക്കെ എന്തേലായിട്ട് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാവും കേട്ടോ, അല്ലാതെ വെറുതെ ഇരിക്കലൊന്നും പറ്റില്ല. കാരണം ഞങ്ങളുടെ 3 പെൺകുട്ടികൾ തന്നെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളാരൊക്കെ ഉണ്ട്, ഇവരൊന്നും പെണ്ണ് കിട്ടിയിട്ടില്ല. പിന്നെ അതിന് ശേഷം പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ അല്ല തേങ്ങ ഇമ്മ എന്നോട് പൊളിച്ചേക്കാൻ പറഞ്ഞു. ഇനി പോകാൻ നേരത്ത് അർജൻറ്റ് കൂട്ടിയാണ്ട് പിന്നെ ഒക്കെ മറക്കലാണ് എൻ്റെ സാധാരണ പരിപാടി. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞ് നോമ്പൊക്കെ അല്ലേ, ഇനി നോമ്പ് തുറന്നിട്ട് നേരം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇമ്മ പറഞ്ഞിട്ട് ഞാൻ തേങ്ങ പൊളിക്കുകയാണ് കേട്ടോ. ഇവിടെയും തേങ്ങല്ല, അവിടെയും തേങ്ങല്ല, ഇവിടെ ഉമ്മാക്ക് എവിടെയെങ്കിലും കിട്ടുമ്പോൾ അതിന്ന് 2-3 എണ്ണമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയണം. അപ്പോൾ ഞാനത് പൊളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഇവിടെ ഉമ്മ പൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൈദപ്പൊടി കൊണ്ടുള്ള പൂരിയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞ പൂരിയാണ്. പിന്നെ ഇത് കറിക്കുള്ള ചിക്കൻ കറിക്കുള്ള തേങ്ങ ഇവിടെ ചിരവിയിട്ടുണ്ട്. താത്തിയാണ് ചിരവിയത്. അപ്പോൾ ഉമ്മ ഇത് വറുത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് ജ്യൂസാണ് അടിക്കാനുള്ളത്, മാങ്ങ ജ്യൂസ്. അപ്പോൾ ഇവിടെ അനിയത്തി മാങ്ങ ജ്യൂസിൻ്റെ പരിപാടിയിലാണ്. അതും കറണ്ട് പോകുമെന്ന് വിചാരിച്ചെങ്കണ്ട് മാങ്ങ പെട്ടെന്ന് ജ്യൂസ് അടിക്കുകയാണ്. പിന്നെ താത്ത ഇമ്മ അനിയത്തി പൂരി പരിപാടിക്ക് നിൽക്കണ്, ഒരാൾ പെരത്താണെങ്കിൽ ഒരാൾ ചുടുക, ഒരാൾ പ്രസ്സിൽ അമർത്തി കൊടുക്കുക, അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കണ്ടാവും ഞാൻ വെറുതെ ഇരിക്കുകയാണ് അവിടെ നിന്ന്. അല്ല, എനിക്കും പണിയുണ്ട്, എനിക്ക് ഉള്ള പണി ഞാൻ കാണിച്ചുതരാം. ഇന്നത്തെ പാലപ്പം ചുടൽ എൻ്റെ ഭാഗ്യമാണ് കേട്ടോ. അപ്പം ഞാൻ പാലപ്പം ചുടാൻ വേണ്ടിയിട്ട് നിൽക്കണ്, നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പാലപ്പം ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെയാണ് ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, അതാണ് ഇത്ര കുലുക്കവും വ്യതിയാനങ്ങളൊക്കെ. അപ്പോൾ ഇമ്മ അവിടെ പൂരി പരത്തുന്നുണ്ട്, അനിയത്തി ചൂടുന്നുണ്ട്, താത്ത പ്രസ്സിൽ അമർത്തി കൊടുക്കുന്നുണ്ട്, ഞാൻ അവിടെ പാലപ്പം ചുടുന്നുണ്ട്. ആരും വെറുതെ നിൽക്കണില്ല ഇവിടെ, എങ്ങനെയാണ് എല്ലാവരും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ എൻ്റെ പാലപ്പമൊക്കെ ഞാൻ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓരോരുത്തരോരോ പണിയിലിങ്ങനെ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അനിയത്തിയുടെ പൂരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് താത്ത വന്നെങ്ങാണ്ട് പറഞ്ഞു മയിൽ പോകുന്നുണ്ട്, വേണമെങ്കിൽ ക്യാമറയെ പിടിച്ചോ പറഞ്ഞു. അപ്പോൾ ഓളപ്പട വെറുതെ നിൽക്കുന്നത് ഓളപ്രസലമട്ടിലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുറ്റുഭാഗം ഇങ്ങനെ ഇതാണ് കേട്ടോ, ഡബ്ബർ തോട്ടമാണ്, മല പോലെയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു ഡബ്ബർ തോട്ടം മുറിച്ചിട്ടിരിക്കണ്. അപ്പോൾ അവിടേക്ക് മയിൽ വന്നിട്ടുണ്ട്, ഇടയ്ക്ക് വരും. അപ്പോൾ ഇന്ന് ഇതാണാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പെണ്ണ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ പെണ്ണിനെ തിരിഞ്ഞ് വന്നത് എന്താ അറിയില്ല. ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് വരും, ഞങ്ങൾക്ക് ഇങ്ങനെ പോയാൽ അയിക്കൂടെയൊക്കെ പോയാൽ
മയിലിൻ്റെ പീലൊക്കെ വലുത് കിട്ടും കേട്ടോ. അത് വീട്ടിലൊക്കെ ഞങ്ങൾ ശേഖരിച്ച് വെക്കലുണ്ട്. അപ്പോൾ ഇന്നെ കണ്ടപ്പോൾ മയിൽ ഓടുകയാണ് പാവം. അപ്പം അങ്ങനെ ഇതിനെ ഫുള്ളായിട്ട് കാണാൻ പറ്റി. ഞാൻ കുലുങ്ങിയിട്ടൊക്കെ ഇങ്ങനെ ഓടുകയാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ മയിൽ അതിന് പാട്ടിന് പോയി. ഞാൻ പിന്നെ എൻ്റെ പാലപ്പാട പൗതിയാക്കി വെച്ചതായിരുന്നു. അപ്പം അത് ഫുള്ളാക്കാൻ വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബീഫുണ്ട്, ഇതുണ്ട്, കപ്പിയുണ്ട്. അപ്പം അത് ഉമ്മ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് കൊണ്ടുപോകല പച്ചക്കറികളൊക്കെ ഉമ്മ ബഡ് സഞ്ചിയിലാക്കാൻ പറഞ്ഞു ഒന്നിച്ച് ഇങ്ങനെ. അപ്പോൾ ഞാനതൊക്കെ ആക്കുകയാണ്. അതൊക്കെ താത്താക്കുള്ളതാണ് കേട്ടോ, ഇത് രണ്ടും എനിക്കുള്ളത്. അപ്പോൾ ഞാനതൊക്കെ വലിയ സഞ്ചിയിലാക്കുകയാണ്. എന്നാലപ്പോൾ കൊണ്ടുപോകാൻ സുഖമുള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് ആക്കുന്നുണ്ട്. എന്നായാലും പോകാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ മറക്കും. ഇത് അത്രയും നേരത്തെ ഒരുക്കി വെച്ചാലും അപ്പം ഒരുക്കി വെച്ചാലൊക്കെ അത് ശീലമായിപ്പോയി. പിന്നെ അത് അടുത്ത വരവ് നയിക്കാറ് കേട്ടോ എടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഉമ്മ ആരെങ്കിലും വരണം ആ സമയത്ത് ഇങ്ങനെ കൊടുന്നിരും. അപ്പോൾ ആകെ കുലുങ്ങുണ്ട്. കാരണം ഞാൻ തന്നെ ക്യാമറ പിടിക്കണതും ഞാൻ തന്നെ പണിയെടുക്കണതും. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഒരുക്കി വെക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് നമ്മളുടെ എവിടെ വെച്ചേക്കുന്ന അറിയുള്ളൂ. ക്യാമറ ആരുടെയും പിടിക്കുക പറയാനൊന്നും അവിടെ ആരവിടെ വെറുതെ നിൽക്കണില്ല. എല്ലാവരും ഓരോ പണിയിലേക്കാരും. ഇപ്പോൾ താത്തയ്ക്ക് ക്ലീനിങ്ങിന് നിൽക്കണ്. പിന്നെ ഞാൻ അത് പച്ചക്കറിയൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മളെ തേങ്ങയും എല്ലാം മാറ്റി വെച്ചിക്കണ്. പിന്നെ അമ്മ കുറച്ച് കപ്പ തന്നീനി. കാരണം ഇന്നിച്ച് തോന്നിയില്ല എനിക്ക് കപ്പയും ബീഫും ഒന്നും തിന്നാൻ കൂടുന്ന്. അപ്പോൾ അതുകൊണ്ട് ഉമ്മ അതൊക്കെ തന്നു. അതിനുശേഷം ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഡ്രസ്സ് അതൊക്കെ ഒന്ന് ഒരുക്കി വെക്കുകയാണ്. പിന്നെ നമ്മളെ ചെരുപ്പൊക്കെ ആ പെട്ടികളിലാണ്, ഓരോ ബോക്സിലാക്കിയാണ്. അപ്പോൾ ബോക്സൊക്കെ കയറ്റി കൊണ്ടുപോകുമ്പോഴത്തേന് നമ്മളെ കവറ് ഇങ്ങനെ വലുതായി നിൽക്കും. അപ്പോൾ ഞാൻ അതൊക്കെ ചെരുപ്പാളൊക്കെ ബോക്സിൽ നിന്നൊക്കെ മാറ്റി അതൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കവറിലിട്ടുകയാണ്. അങ്ങനെ അതൊക്കെ ഒതുക്കി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടെൻ്റെ ബാഗും ഒന്ന് ഒതുക്കി ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മറക്കാതൊക്കെ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് അർജൻറ്റുള്ള പോക്കാണ്, നമുക്കൊരു ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ല. കാരണം കർഫ്യൂ ഉണ്ട് കാരണം കണ്ട് പെട്ടെന്ന് പോയി പോരണം. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ നോമ്പ് തുറക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട് സലാഡ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി വത്തക്ക വെട്ടണം. ഇന്ന് വെറും ഫ്രൂട്ട്സ് ഐറ്റംസ് ഉള്ളിട്ടോ, ഫ്രൂട്ട് സലാഡ്, അതുപോലെ നമ്മൾ ഈ തണ്ണിമത്തന അഥവാ വത്തക്കുള്ളൂ. പിന്നെ അതിനിടയ്ക്ക് ഉമ്മ അവിടെ ചീരൻ്റെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, കഞ്ഞിക്കുള്ള കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരി വേണം. ഇപ്പോൾ കഞ്ഞി നിർബന്ധമാണ്. പിന്നെ താത്ത അവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ അനിയത്തി ഫ്രൂട്ട് സലാഡ് വിളമ്പാല ചെറിയ ചെറിയ ബൗളും കഴുകിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസും ഉണ്ട് കേട്ടോ, ഒന്ന് മാങ്ങ ജ്യൂസ്. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സമയം കുട്ടികളൊക്കെ ഇങ്ങനെ ചായയും കടയൊക്കെ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കപ്പിയും ബീഫും ആണ്. അപ്പോൾ അതും റെഡിയായിട്ടുണ്ട്. പിന്നെ ബാങ്ക് കൊടുക്കാൻ നേരത്തെ നമ്മൾ ഇതെല്ലാം വിളമ്പി വെച്ചിട്ടു. നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ വിളമ്പി വെച്ചു. നമ്മൾ വത്തക്കയൊക്കെ മുറിച്ചു. ഞങ്ങൾ നോമ്പ് തുറന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നത്തെ എന്തൊക്കെ നടന്ന് എങ്ങനെയൊക്കെ നടന്നു എനിക്ക് ശരിക്കും ഓർമ്മയില്ല. കാരണം നമ്മൾ പോകാൻ നേരത്ത് ഇടിങ്ങനെ ചെറുങ്ങനെ മുരളൽ തുടങ്ങി. തുള്ളി മഴ ഇങ്ങനെ തുള്ളിടാൻ തുടങ്ങി. അപ്പോൾ ആകെ ബേജാറായി എങ്ങനെ പോവാം. ഞങ്ങൾ ശരിക്കും ബൈക്കുമ്പോഴാണ് പോകാനി എൻ്റെ. അപ്പോൾ പിന്നെ മഴയൊക്കെ പെയ്യാണെങ്കിൽ ഇവിടെ തുള്ളിയിടുകയാണെങ്കിൽ നമ്മൾ കെട്ടിച്ച വീട്ടിൽ അവിടെ പെരുമായേക്കാരം. അപ്പോൾ പിന്നെ ഏതായാലും അൽഹംദുലില്ലാ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാർ കിട്ടി. അങ്ങനെ ഞങ്ങൾ കാറിലൊക്കെ പോയി ഏതായാലും സേഫായിട്ട് വീട്ടിൽ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.